നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തന ചെലവ് പെരുപ്പിച്ച് കാണിച്ചെന്ന വിധത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകി ഒരു ദുരന്ത ഘട്ടത്തിൽ നിൽക്കുന്ന കേരളത്തെ ഇനിയും അപമാനിക്കരുത് ആദ്യം നൽകിയ വാർത്ത വ്യാജമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തിരുത്താതെ കൂടുതൽ ചർച്ചകൾക്ക് മാധ്യമങ്ങൾ പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ ഓഗസ്റ്റ് പതിനാ പതിനേഴിന് കേരള സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ അവതരിപ്പിച്ച കണക്കുകളുടെ ചില ഭാഗങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ചെലവുകൾക്കായി എങ്ങനെയാണ് മാറിയതെന്ന് എസ് ഡി പി ആർ എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് എങ്ങനെയാണ് തുക എഴുതിയെടുക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മെമ്മോറാണ്ടത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പണം സർക്കാർ എടുത്തു എന്ന തെറ്റിദ്ധാരണ പരത്തിയാൽ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി ചോദിച്ചു ഈ വിഷയത്തിൽ ഒരു തർക്കത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ എ എ റഹീം എം പി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്നും സഹായം വാങ്ങിക്കണം എന്ന കാര്യത്തിലടക്കം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും അഭിപ്രായമുള്ളപ്പോൾ ഈ പോസിറ്റീവായ സാഹചര്യം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വിഭാഗം മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് അവരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് കുത്തി സുഖം തേടുന്നവർ എന്ന തലക്കെട്ടിലൂടെയാണ് വിമർശിച്ചിരിക്കുന്നത് കേരളം ഒറ്റ മനസ്സോടെയാണ് വയനാട് ദുരന്തത്തെ നേരിട്ടത് ദുരന്ത ഘട്ടത്തിലുണ്ടായ നമ്മുടെ ഒരുമ ലോകത്തിന് തന്നെ മാതൃകയാണ് പരമാവധി സഹായം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയെടുക്കണം എന്ന കാര്യത്തിലും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണ് എന്നാൽ ഈ പോസിറ്റീവായ സാഹചര്യം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വിഭാഗം ഇവിടെ ഉണ്ട് അത് ഒരു വിഭാഗം മാധ്യമങ്ങളാണ് ഇന്നലെ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് തുടങ്ങി വെക്കുകയും മാതൃഭൂമി റിപ്പോർട്ടർ ട്വന്റി തുടങ്ങിയ മാധ്യമങ്ങൾ വസ്തുതകൾ കാത്തു നിൽക്കാതെ ഏറ്റുപിടിക്കുകയും ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ നൽകി ഇത് അങ്ങേയറ്റം വൃത്തികേടാണ് ഇനി പറഞ്ഞുതിരിക്കാൻ ആകില്ല മാതൃഭൂമി ചെയ്തതാണ് ബഹുരസം അവർ തന്നെ ഫേക്ക് ചെക്ക് ചെയ്ത് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന വാർത്ത തെറ്റെന്ന് തെളിവുകൾ പുറത്തുവിട്ടു മാതൃഭൂമി ഓൺലൈനാണ് ഫാക്ട് ചെക്ക് ചെയ്ത് വാർത്ത തെറ്റെന്ന് പൊളിച്ചടക്കിയത് എന്നിട്ടും മാതൃഭൂമി ചാനൽ ചെയ്തെന്താണ് രാത്രി ചർച്ചയ്ക്ക് ഈ വ്യാജ വാർത്ത തന്നെ എടുത്തു എന്തൊരു ഗതി കേടാണിത് വിവാദങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് മാധ്യമ പ്രവർത്തനം എന്നു കരുതരുത് അല്ലെങ്കിൽ വിവാദം മാത്രമാണ് മലയാളികൾക്ക് ഇഷ്ടമെന്നും നിങ്ങൾ കരുതരുത് നാടിന് നല്ലതു വരാൻ ഇടപെടുന്നതും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് നല്ലവരായ ഉണ്ണികൾ എന്നൊക്കെ സ്വയം പത്രത്തിൽ പരസ്യം ചെയ്യുകയും കുത്തിത്തിരിപ്പിൽ ഒരുതരം പ്രത്യേക സുഖം ആസ്വദിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഈ പ്രവണത നല്ലതല്ല നാടിനു ചേരുന്നതും അല്ല എന്നതാണ് സത്യം